بسم الله الرحمن الرحيم الحمد لله ഇന്ന് നമ്മുടെ ഹിഫ്സുൽ ഖുർആനിന്റെ മറ്റൊരു പാർട്ടാണ്, പാർട്ട് നമ്പർ 18. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ സൂറത്തുൽ ഖദർ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്തിന്റെ അവസാനത്തെ രണ്ട് ആയത്തുകൾ നമ്മൾ പഠിച്ചു. സൂറത്തുൽ ഖദർ പൂർണ്ണമായി. ഇപ്പോൾ നിലവിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന സൂറത്ത് സൂറത്തുൽ ഹുമസ, സൂറത്തുൽ ആസ്ർ, സൂറത്തുൽ തകാസുർ, സൂറത്തുൽ ഖാരിഅ, സൂറത്തുൽ ആദിയാത്ത്, സൂറത്തുൽ സിൽസാൽ, സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ ഖദർ. സൂറത്തുൽ ഖദർ അവസാനമായിട്ട് പഠിച്ച സൂറത്ത് സൂറത്തുൽ ഖദറാണ്. ഇപ്പം നമ്മൾ ചുരുക്കത്തിൽ എട്ട് സൂറത്തുകൾ പഠിച്ചു. എട്ട് സൂറത്തുകൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇൻഷാല്ല ഒരു ദിവസം ലൈവിൽ നിങ്ങളോട് ചോദിക്കപ്പെടും, ഓരോ സൂറത്തുകൾ ചോദിക്കും, ആ സൂറത്തിലെ ആയത്തുകൾ, ആയത്ത് നമ്പർ, ആയത്തിലെ നിയമങ്ങളൊക്കെ ചോദിക്കും. ഇൻഷാല്ല നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് തന്നെ മറുപടി പറയണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ അലഖ്, വിശുദ്ധ ഖുർആനിലെ മറ്റൊരു അധ്യായം. സൂറത്തുൽ അലഖ്, സൂറത്തുൽ അലഖ് അറബിയിൽ പറയുമ്പോൾ അലഖ്, ഐൻ ലാം ഖാഫ്, രണ്ട് പുള്ളിയുള്ള ഖാഫ്, ഐൻ ലാം ഖാഫ്. സൂറത്തുൽ അലഖ്, അലഖ് എന്ന് പറഞ്ഞാൽ രക്തപിണ്ഡം എന്നാണ് അർത്ഥം. ദ ക്ലോട്ട്, ദ ക്ലോട്ട്, ക്ലോട്ട്, സി എൽ ഒ ടി, ക്ലോട്ട്, രക്തപിണ്ഡം, രക്തത്തിൻ്റെ കട്ട, ബ്ലഡ് ക്ലോട്ടാകുക എന്നൊക്കെ പറയില്ലേ അതുപോലെ. സൂറത്തുൽ അലഖ് വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്താണ്. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്ത് എന്ന് പറഞ്ഞാൽ ആദ്യമായി അവതീർണമായ സൂറത്താണ്, ആദ്യമായിട്ട് അവതീർണമായ സൂറത്ത്. നമുക്ക് ഇൻഷാല്ലാ പഠിക്കാം. ആദ്യമായിട്ട് ഞാനൊന്ന് ഓതാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق اقرأ باسم ربك الذي خلق خلق الإنسان من علق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم علم الإنسان ما لم يعلم. ഇതാണ് സൂറത്തുൽ അലഖിൻ്റെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ. ഇന്ന് നമുക്ക് ഇൻഷാല്ലാ ഈ അഞ്ച് ആയത്തുകൾ പഠിക്കാം, അതിനുശേഷം ബാക്കിയുള്ള ആയത്തുകൾ. സൂറത്തുൽ അലഖ് തുടക്കത്തിൽ പറയപ്പെട്ടിരുന്നു, സൂറത്തുൽ അലഖ്, അലഖ് എന്ന് പറഞ്ഞാൽ അലഖ് മീൻസ് ക്ലോട്ട്, ബ്ലഡിൻ്റെ, രക്തത്തിൻ്റെ കട്ട, അതിനാണ് പറയുന്നത് ക്ലോട്ട്, അലഖ് എന്ന് അറബിയിൽ പറയും. ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓതാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടിരിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله العظيم. ഇതാണ് സൂറത്തുൽ അലഖിന്റെ തുടക്കത്തിലുള്ള അഞ്ച് ആയത്തുകൾ. ഇനി ഒരിക്കൽ കൂടി ഞാൻ ഒന്ന് ഓതാം. ഇനി അടുത്ത പ്രാവശ്യം ഓതുമ്പോൾ ഓതുന്നതിനിടയ്ക്ക് തജ്വീദിന്റെ നിയമങ്ങളും ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കും, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക.
بسم الله الرحمن الرحيم اقرأ اقرأ باسم ربك الذي خلق اقرأ اقرأ നീ വായിക്കൂ എന്നാ വാക്കിന്റെ അർത്ഥം നീ വായിക്കൂ ഇഖ്റ നീ വായിക്കൂ ഇഖ്റ ഹംസന് കസറാണ് കാഫുണ്ട് കാഫിന് സുക്കൂനാണ് ഇവിടെ കാഫ് കുതുബജദ്ദിൻ്റെ അക്ഷരമാണ് അതിനോടൊപ്പം തന്നെ ഈ കാഫിന് സുക്കൂന് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ നിയമം കൽക്കലയാണ് അഥവാ സുക്കൂനെ അമർത്തി തന്നെ ഉച്ചരിക്കുക ഇഖ്റ എന്നല്ല ഇഖ്റ اقرا باسمي باسم ربك الذي خلق باسمي باين ശേഷം അലിഫ് ഉണ്ട് പക്ഷേ അലിഫ് ഉച്ചരിക്കുകയില്ല ബിസ്മി എന്ന് പറയുള്ളൂ ബിസ്മി എന്നോ ബിഅസ്മി എന്നോ ഒന്നും പറയില്ല ബിസ്മി اقرا باسم ربك الذي خلق باسم ربك الذي خلق 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 എന്നാണ് പക്ഷേ വഖഫ് ചെയ്ത് നമ്മളവിടെ നിർത്തുമ്പോൾ ഖലഖ് എന്ന് ഉച്ചരിക്കുകയുള്ളൂ ശ്രദ്ധിച്ചോണേ മക്കളെ ഒരിക്കൽ കൂടി ഞാൻ ഓതി തരാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഈ ഖലഖ് എന്ന പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ഖാഫ് ആണ് വഖഫ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് പറഞ്ഞിട്ടുണ്ട് സുക്കൂൻ വരും അപ്പോൾ ഇവിടെ ഖാഫ് എന്ന പദത്തിന് സുക്കൂൻ വരുന്നുണ്ട് താൽക്കാലികമായിട്ട് അഥവാ വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ ഖാഫിന് സുക്കൂന് വന്നു ഖാഫ് നേരത്തെ പറയപ്പെട്ടതുപോലെ തന്നെ കുതുബജദ്ദിൻ്റെ അക്ഷരമാണ് സുക്കൂന് വന്നാൽ അവിടുത്തെ നിയമം കൽക്കലയാണ് അതുകൊണ്ട് ഇവിടെ സുക്കൂനെ അമർത്തി വെച്ചിരിക്കുക ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖ് ഇതാണ് ഒന്നാമത്തെ ആയത്ത് ഈ ഒന്നാമത്തെ ആയത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ കൽക്കലയുടെ നിയമം വന്നിട്ടുണ്ട് ഒന്ന് ഇഖ്റാ രണ്ടാമത്തത് ഖലഖ് എന്ന പദത്തിലെ അവസാനത്തെ അക്ഷരത്തിൽ ഒന്നാമത്തെ ആയത്ത് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് രണ്ടാമത്തെ ആയത്ത് خلق الإنسان من علق خلق الإنسان من علق من علق خلق الإنسان ഇവിടെ സാക്കിനായ നൂന് ശേഷം സീൻ വന്നു സീൻ എന്ന് പറയുന്ന അക്ഷരം ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ് അതുകൊണ്ട് ഇവിടെ മറച്ചു മണിച്ചു ചെരിയണം ഇൻസാൻ എന്നുള്ള പദം കഴിഞ്ഞ സൂറത്തുകളിലൊക്കെ വന്നിട്ടുള്ളതാണ് ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ് വൽ ആദിയാത്തി ളുബ്ഹൻ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ വന്നിട്ടുള്ളതാണ് ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ് അപ്പോൾ ഇവിടെ മറച്ചു മണിച്ചു ചിരിക്കണം ഇവിടുത്തെ നിയമം ഇഖ്ഫ ആണ് ഖലഖൽ ഇൻസാന മിൻ അലഖ് മിൻ അലഖ് മിൻ അലഖ് ഇവിടെ സാക്കിനായ നൂന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഐനാണ് ഐൻ എന്ന് പറയുന്നത് ഇഖ്ഫാഇൻ്റെ അക്ഷരമല്ല ഇഖ്ലാബിൻ്റെ അല്ല ഇദ്ഗാമിൻ്റെ അല്ല ഇൽഹാറിൻ്റെ അക്ഷരമാണ് അതുകൊണ്ട് ഇവിടെ മറയ്ക്കാനൊന്നും പാടില്ല വെളിവാക്കി തന്നെ ഉച്ചരിക്കണം മണിക്കേണ്ട ആവശ്യവുമില്ല വ്യക്തമായിട്ട് വെളിവാക്കി ഉച്ചരിക്കുക മിൻ അലഖ് മിൻ അലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് മിൻ അലഖ് അലഖ് ഇവിടെ അലഖിൻ എന്നാണ് ഖാഫിന് തൻവീൻ കസർ തൻവീനാണ് പക്ഷേ വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ ഖാഫിന് സുക്കൂൻ കൊടുത്ത് വഖഫ് ചെയ്യും അപ്പോൾ നേരത്തെ പറയപ്പെട്ടതുപോലെ തന്നെ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന പദത്തിലുള്ള അതേ നിയമം അഥവാ കൽക്കലയുടെ നിയമം ഇവിടെയും ബാധകമാണ് രണ്ടാമത്തെ ആയത്ത് ഇനി മൂന്നാമത്തെ ആയത്ത് ഇഖ്റാ വറബ്ബുകൽ അക്റം ഇഖ്റാ വറബ്ബുകൽ അക്റം നേരത്തെ ഒന്നാമത്തെ ആയത്തിൽ ആവർത്തിക്കപ്പെട്ട ഒരു വാക്കാണ് അടുത്തത് വറബ്ബുകൽ അക്റം വറബ്ബുകൽ അക്റം ഇവിടെ ഖാഫ് അല്ല കാഫാണ് സാധാരണ കാഫാണ് ക എന്ന് പറഞ്ഞാൽ മതി ഇഖ്റാ വറബ്ബുകൽ അക്റം ഇവിടെ സാധാരണ കാഫായതുകൊണ്ട് തന്നെ ഇവിടെ കാഫാണ് അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഈ കാഫിന് സുക്കൂൻ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ സുക്കൂനെ അമർത്താൻ പാടില്ല ഇഖ്റാ വറബ്ബുകൽ അക്റം അമർത്താതെ ഉച്ചരിക്കണം അക്റം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ഇഖ്റാ വറബ്ബുകൽ അക്റം എന്ന് ഉച്ചരിക്കാൻ പാടില്ല അക്റം ഇഖ്റാ വറബ്ബുകൽ അക്റം
ഇത് മൂന്നായത്തായി. ഇനി നാലാമത്തെ ആയത്ത്, അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലദീ ദാലിന് ശേഷം ഒരു സുക്കൂണുള്ള യാ വന്നിട്ടുണ്ട്, ദാലിന് കസറാണ്. സുക്കൂണുള്ള യാവിന് മുമ്പ് കസർ വന്നാൽ അത് മദ്യൻ്റെ അക്ഷരമാണ്, ഒരു അലിഫ് നീട്ടി ഉച്ചരിക്കണം. അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലമ ഐൻ ലാം മീം. ഇവിടെ ലാമിന് ശബ്ദമുണ്ട്, അതുകൊണ്ട് കട്ടി കൂട്ടി ഉച്ചരിക്കണം. അല്ലദീ അല്ലമ ബിൽ ഖലം. ബിൽ ഖലം. അല്ലദീ അല്ലമ ബിൽ ഖലം. അടുത്തത് ഇപ്പോൾ നാലായത്തായി. ഇനി അഞ്ചാമത്തെ ആയത്ത്, അല്ലമൽ ഇൻസാന മാലം യഅലം. അല്ലമൽ ഇൻസാന മാലം യഅലം. അല്ലമ ആവർത്തിക്കപ്പെട്ട വാക്കാണ്. അല്ലമൽ ഇൻസാന, ഇൻസാൻ എന്നുള്ള വാക്ക് രണ്ടാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്. മാലം യഅലം. മാലം യഅലം. ഇതാണ് അഞ്ചാമത്തെ ആയത്ത്. വളരെ സിമ്പിളാണ് പഠിക്കാൻ. നമുക്ക് നമ്മൾ പല ആളുകൾക്കും, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു സൂറത്താണ്, പലർക്കും മനഃപ്പാഠമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മൊത്തത്തിൽ മനഃപ്പാഠമല്ല എങ്കിലും തുടക്കത്തിലുള്ള കുറച്ച് ആയത്തുകളെങ്കിലും പലർക്കും കാണാതെ അറിയാം. കാരണം പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു സൂറത്താണ്, ആയത്തുകളാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും ഉഷാറായിട്ടൊന്ന് പഠിക്കുക. ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓതാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم علم الإنسان ما لم يعلم اقرأ الله بريا اقرأ باسم ربك الذي خلق സൃഷ്ടിച്ചവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അങ്ങ് വായിക്കുക. നബിതങ്ങളോട് പറയുകയാണ്, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. സൃഷ്ടിച്ചവനായ അങ്ങയുടെ രക്ഷിതാവിൻ്റെ നാമത്തിൽ അങ്ങ് വായിക്കുക. ഇഖ്റാ വായിക്കുക എന്ന് പറഞ്ഞു, എന്തും വായിക്കാം, പക്ഷെ വായിക്കേണ്ടത് ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന കണ്ടീഷൻ ഉണ്ടായിരിക്കുക. നമുക്ക് എന്ത് വേണം എന്ത് ചെയ്യാം, വായിക്കാം. ഖുർആൻ മാത്രമല്ല, എന്തു വേണോ വായിക്കാം. ബൈബിള് വായിച്ചോ, ഗീത വായിച്ചോ, എന്തു വേണോ വായിക്കാം. പത്രം വായിച്ചോ, മാസികയൊക്കെ വായിച്ചോ, അതിൻ്റെതൊക്കെ പ്രായമൊക്കെ എത്തുമ്പോൾ കേട്ടോ, ഇപ്പോൾ വായിക്കണമെന്നല്ല പിന്നീട്. പക്ഷേ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. സൃഷ്ടിച്ചവനായ അങ്ങയുടെ രക്ഷിതാവിൻ്റെ നാമത്തിൽ അങ്ങ് വായിക്കുക. ഇപ്പോൾ ബിസ്മി പറഞ്ഞേ എന്ത് ചെയ്യാവൂ, വായിക്കാവൂ. നമ്മൾ ടെസ്റ്റ് തുറക്കുമ്പോൾ ബിസ്മി പറയണം. ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ ഖുർആൻ തുറന്നു കഴിഞ്ഞാൽ അഊദും ബിസ്മിയും പറയണം. അഊദും ബിസ്മിയും പറയുക. രണ്ടാമത്തെ ആയത്ത്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. സൃഷ്ടിച്ചവനായ അങ്ങയുടെ രക്ഷിതാവ് ആരെയാണ് സൃഷ്ടിച്ചത്? പ്രധാനമായിട്ടും ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ സൃഷ്ടിച്ചു. മിൻ അലഖ്, ക്ലോട്ടിൽ നിന്നും, രക്തപിണ്ഡത്തിൽ നിന്നും, രക്തകഷ്ണം, രക്തത്തിൻ്റെ കട്ടയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള രക്ഷിതാവിൻ്റെ നാമത്തിൽ അങ്ങ് വായിക്കുക. രണ്ടാമത്തെ ആയത്. അടുത്തത് വീണ്ടും അള്ളാഹു പറയുന്നു, ഇഖ്റാ വറബ്ബുകൽ അക്റം. ഇഖ്റാ അങ്ങ് വായിക്കണം. വറബ്ബുകൽ അക്റം, അങ്ങയുടെ രക്ഷിതാവ്, അങ്ങയുടെ സ്രഷ്ടാവ് ഏറ്റവും മാന്യനാണ്, ആദരണീയനാണ്, ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. അതിനുശേഷം അള്ളാഹു പറയുന്നു, അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലദീ അല്ലമ ബിൽ ഖലം, തൂലിക കൊണ്ട്, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ. അല്ലദീ അല്ലമ, അവൻ പഠിപ്പിച്ചു. ബിൽ ഖലം,
പേന കൊണ്ട് പഠിപ്പിച്ചു, എഴുതാൻ പഠിപ്പിച്ചു, വരയ്ക്കാൻ പഠിപ്പിച്ചു. പേന കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ആ സർവ കലകളും പഠിപ്പിച്ചതാരാണ്? അല്ലാഹുവാൻ. അല്ലദീ അല്ലമ ബിൽ ഖലം, ബിൽ ഖലം, പേന കൊണ്ട് എല്ലാം പഠിപ്പിച്ചവൻ. വീണ്ടും അല്ലാഹു പറയുന്നു, അല്ലമൽ ഇൻസാന മാലം യഅലം, അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യന് പഠിപ്പിച്ചു അത്രേ, മാലം യഅലം, അവൻ അറിയില്ലാത്ത കാര്യങ്ങൾ. മനുഷ്യന് നമുക്കൊന്നും അറിയില്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിച്ചത് അല്ലാഹുവാണ്. എല്ലാ കാര്യങ്ങളും സ്കൂളിൽ വന്നിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? അല്ല. ടീച്ചേഴ്സ് എല്ലാ കാര്യവും പറഞ്ഞു തരാറുണ്ടോ? ഇല്ല. പല കാര്യങ്ങൾ, എത്രയോ കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മൾ ചോദിക്കാതെ നമുക്ക് എന്ത് ചെയ്തു? പഠിപ്പിച്ചു തന്നു. ധാരാളം ഉദാഹരണങ്ങളുണ്ട്, അതൊക്കെ ഇൻഷാല്ലാ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യന് അറിവില്ലാത്ത കാര്യങ്ങൾ ധാരാളം അല്ലാഹു തആല എന്ത് ചെയ്തു? മനുഷ്യന് പഠിപ്പിച്ചു. അങ്ങനെയുള്ള സ്രഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കുക. അപ്പോൾ വിശുദ്ധ ഖുർആൻ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, വരയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പഠനങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, ഇതെല്ലാം പഠിപ്പിച്ചത് നിങ്ങളുടെ രക്ഷിതാവാണ്, അതുകൊണ്ട് രക്ഷിതാവിൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക. അങ്ങനെ വായിച്ചാൽ നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ വരയിലും നിങ്ങളുടെ കുറിയിലുമൊക്കെ സ്രഷ്ടാവിൻ്റെ അനുഗ്രഹമുണ്ടാകും, പടച്ചവൻ്റെ നാഥൻ്റെ തുണയുണ്ടാകും എന്ന് അല്ലാഹു തആല സൂചകമായിട്ട് പറയുകയാണ്. ഇനി അവസാനമായിട്ട് ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓതാം, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله العظيم. താൽക്കാലികമായിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എല്ലാവരും വീടുകളിലിരുന്ന് നല്ലതുപോലെ പാഠം ഓതി വായിച്ചു പഠിക്കുക. വായിച്ച ഭാഗങ്ങൾ മനഃപ്പാഠമാക്കാൻ വേണ്ടി ശ്രമിക്കുക, പരിശ്രമിക്കുക. മനഃപ്പാഠമാക്കിയ ഭാഗങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് നമ്മുടെ നമസ്കാരത്തിൽ ഓതിക്കൊണ്ടേയിരിക്കുക. നമസ്കാരത്തിൽ ഓതിക്കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുന്നതിന് കാരണമായി തീരും. അല്ലാഹു തആല നമ്മുടെ പഠനങ്ങൾ എളുപ്പമാക്കി തരുമാറാകട്ടെ. വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.